ഇടമുറിച്ച് മുള്ളും നീക്കി പൊളിയെടുക്കണ നേരം കൊടപ്പനയുടെ മറവിൽ നിന്നൊരു കള്ളനോട്ടം കണ്ടേ ഇണ്ടൽ കൊണ്ടു ഞാൻ മിണ്ടിയില്ല അത് കുറ്റമാക്കല്ലേ കാണാത്ത ആൾക്കാരെ തന്നെ ഒക്കെ സ്നേഹിക്കാനായിരിക്കും കുറച്ച് ത്രില്ലുള്ളത് എനിക്കിപ്പോ കുറച്ച് കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ട് എങ്ങനെ എവിടേക്ക് എത്തണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ബൈ ദ വേ എനിക്കത് ചെയ്യാൻ സാധിക്കും ആരാധകരുടെ ഒക്കെ പ്രവാഹമുണ്ട് നിറയെ പ്രപ്പോസൽസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് കിടക്കുന്നുണ്ട് എന്താ പറയുക നല്ല രീതിക്കുള്ളതാണ് ഈ വീട്ടിലത്തെ വഴി അവിടെ തുറന്നു കൊടുക്കും വന്ന് ഒരു ഗ്ലാസ് ചായ ഒക്കെ ഇട്ടുതരാം ചായ ഇട്ട് ഞാൻ നല്ലോണം പഞ്ചാരയൊക്കെ ഇട്ട് തരാം ചായയൊക്കെ കുടിച്ചിട്ട് പൊക്കോളാം ഒരു ജോഡി ചുരിദാറിന് പോലും ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഒരു പ്രോഗ്രാമിന് പോകാൻ ഒരു കോസ്റ്റ്യൂം ഇല്ലാതെ വൈകിട്ട് വന്നിട്ട് ക്യാഷ് തരാം ചേട്ടാ എന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങളുടെ ഇവിടെയുള്ള ഒരു കടക്കാരൊന്നും തന്നിട്ടില്ല നിങ്ങൾക്കും നാട്ടുമ്പുറത്തു നിന്ന് വന്നിട്ട് ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 5 കണ്ടസ്റ്റന്റ് ആകാനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ട് ഈ 24 വയസ്സ് എന്നുള്ള സംഭവമൊക്കെ അതങ്ങനെ കൊടുത്തതാണ് പരിപാടി കിട്ടണ്ടേ പ്രോഗ്രാം കിട്ടുമ്പോഴേക്കും ഒരു കുട്ടിയുടെ അമ്മയാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ സമയത്തൊക്കെ ആൾക്കാരെന്നെ ഡീകാറ്റഗറൈസ് ചെയ്തിട്ടുള്ളൂ ഘനഗാംഭീര്യമുള്ള ശബ്ദം ഞാനൊരു ലെറ്റർ എഴുതി കൊടുത്തിട്ട് പോന്നേക്കണേ അവിടെ കിട്ടിയിട്ടുണ്ടാവോ ബിഗ് ബോസിന് ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ട് ഒരു വ്യക്തിയല്ല ഒരു കുടുംബം എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ എൻ്റെ മകന് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് അവനെ അക്സെപ്റ്റ് ചെയ്യാത്ത ഒന്നിലും ഇനി ഞാനില്ല ഞാനിങ്ങനെയൊക്കെ ജീവിച്ചു നോക്കോളാം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പരീക്ഷാ പേപ്പറൊക്കെ കൊണ്ടേ ഒളിപ്പിച്ച് വെച്ച് നല്ല അടി കിട്ടിയിട്ടുണ്ട് ആലോചിക്കാൻ വയ്യ നല്ല പട കിട്ടിയിട്ടുണ്ട് ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ശാലിനി ബിഗ് ബോസ് മലയാളം സീസൺ 4 കണ്ടസ്റ്റൻ്റ് ആണ് ഈ റീസെൻ്റ്ലി ഞാൻ എവിക്റ്റ് ആയിപ്പോയി ഇന്ന് ഞാനുള്ളത് ഫിൽമി ബീറ്റ്സ് മലയാളത്തിൻ്റെ കൂടെയാണ് എൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ ഞാനങ്ങനെ നാട്ടിൽ വന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ളൊരു വരവായിരുന്നു ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഞാൻ അവിടുന്ന് പോരും ബിഗ് ബോസ് എന്നെ പറഞ്ഞു വിടുന്നു പക്ഷേ ഒരു എന്താ പറയുക ലോക മലയാളികളുടെ മുഴുവൻ സ്നേഹം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് ഈ സന്തോഷം ഷെയർ ചെയ്യണത് എനിക്ക് സങ്കടമൊക്കെ ഉണ്ട് എന്നാലും ഇനിയൊരു തിരിച്ചുവരവുണ്ടാകുമ്പോൾ അത് നിങ്ങളെ എല്ലാവരും മനസ്സ് നിറയ്ക്കാനുള്ളതാണെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് കരഞ്ഞിരിക്കാൻ ശാലിനിയെ കിട്ടില്ല ഓക്കെ ബാലാമണീനെ ഞാൻ അവിടെ മാറ്റി ചന്ദനക്കുറിയൊക്കെ ഒന്ന് കുളിപ്പിച്ച് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ട് ഒരു അംഗത്തിന് ഉറങ്ങാൻ നിൽക്കണം വോട്ട് ചെയ്തു എനിക്ക് കുട്ടി ചേച്ചി ഇതുവരെ കണ്ടിട്ടില്ല കുട്ടിയുടെ പേരെന്താ നിരഞ്ജൻ നിരഞ്ജൻ ചേച്ചീനെ അറിയൂലേ ചേച്ചി ഔട്ടായിടാ ആരൊക്കെയോ ചെയ്തു ചേച്ചി ഇങ്ങോട്ട് പോന്നു ഇനി പോവാൻ പറ്റുമോ ഓക്കെ ലാസ്റ്റ് ദിവസം അതിന് മുമ്പ് പോണ്ടേ ഞാൻ അതിന് മുമ്പ് പോട്ടെ നടന്നു നോക്കാലോ നമുക്ക് എന്നാ പൂരം 21-ാം തീയതി പൂരായില്ലേ പ്രത്യേകിച്ച് ഞാനൊന്നും ആലോചിച്ചില്ല കല്യാണം ഹണിമൂൺ സിനിമയൊക്കെ നോക്കി ഫോട്ടോ കൊടുത്ത് കാണിച്ചപ്പോൾ നല്ല ചുള്ളൻ ചേട്ടനായിരുന്നു പെടച്ചേട്ടൻ അപ്പോൾ നല്ല കുറേ ഡ്രസ്സൊക്കെ കിട്ടും സ്വർണ്ണൊക്കെ ഇട്ട് ഇങ്ങനെ കല്യാണപ്പെണ്ണായിട്ട് ആടാം അങ്ങനെയൊക്കെ വിചാരിച്ചു ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാടാത് ഈ പാടവും ഇവിടുത്തെ അമ്പലവും ഞങ്ങൾക്ക് 2-3 അമ്പലങ്ങളുണ്ട് ഇവിടെ മഹാദേവൻ്റെ അമ്പലമുണ്ട് ഇത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അപ്പുറത്ത് കുന്നമ്മത്തുകാവിലമ്മയുണ്ട് ഞങ്ങൾ ഈ മാസം പൂരമാണ് പൂരമ്പോഴേക്കും ഞാനിവിടെ എത്തി എന്തായാലും പൂരത്തിനൊക്കെ പൂരപ്പറമ്പിൽ പോലും എന്താ പറയുക സാധനങ്ങൾ മേടിക്കലും ഒക്കെ ഒരു പ്രത്യേക ഓർമ്മയാണ് ഇപ്പോൾ ഇവിടെ നാട്ടിൽ ഞാൻ ഇന്നുവരെ കാണാത്ത കുട്ടികളൊക്കെ ശാലിനി ചേച്ചി പറഞ്ഞ് ഓടി വരുന്നുണ്ട് അടിപൊളിയായിരുന്നു എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറേ അമ്മമാരൊക്കെ വന്നു ശബ്ദം കേട്ടിട്ട് ഒരു പയ്യൻ വന്നിട്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ വരവാണല്ലേ എന്നൊക്കെ ചോദിച്ചെൻ്റെ ബാക്ക് പാക്കൊക്കെ ഇടാൻ എന്നെ ഹെൽപ്പ് ചെയ്തു കുറേ പേർക്ക് മനസ്സിലാവുന്നുണ്ട് ചായ കുടിക്കാൻ കയറിയപ്പോഴേക്കും ആൾക്കാരൊക്കെ പൊതിഞ്ഞു സെൽഫി ഒക്കെ എടുത്തു ഇൻസ്റ്റാഗ്രാമൊക്കെ തന്നെ അങ്ങനെ പോയി തുടങ്ങി ആകെ 10-160 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ ആൾക്കാരൊക്കെ പോയി ഇൻബോക്സൊക്കെ ഫുള്ളാണ് തേപ്പിൻ്റെ പണവേണ്ടല്ലേ പഠിക്കുന്ന സമയത്ത് ഒരു പ്ലസ് ടുവിന് പഠിക്കുമ്പോഴേ ഒരു വിദ്വാൻ ഒപ്പിച്ച പണിയാണ് അവൻ ഞാൻ നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി സ്കൂളിലേക്ക് ചെന്നപ്പോൾ അവൻ എന്നോട് പറഞ്ഞു എടി ഞാൻ പ്രേമിക്കുന്ന പെൺകുട്ടിയാണ് നിനക്ക് ആരറിയോ എന്ന് വെച്ചാൽ ആരടാ അപ്പം പറഞ്ഞു വീട്ടിൽ പോയിട്ട് കണ്ണാടി നോക്കാൻ ഈ കണ്ണാടി നോക്കാൻ പറഞ്ഞ സമയത്ത് നമ്മൾ ഈ നന്ദനൊക്കെ ഇറങ്ങുന്ന സമയം ഇതൊക്കെ കാരണം എനിക്ക് ഈ ട്രോള് വന്നത് ഞാൻ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം സംഭവം പോയി നോക്കുമ്പോഴേക്കും എനിക്കെന്താ മണ്ടു ഞാൻ വിശ്വസിച്ചു ഞാനായിരിക്കും ഇവൻ്റെ കാമുകിന്ന് അത് സെക്കൻഡ് ഇയറായി 2-ാമത്തെ കൊല്ലമായി എനിക്കിത് മനസ്സിലാവാൻ അപ്പുറത്ത് പുറത്തിരിക്കുന്ന ഇവർ ഒരു ബ്രേക്ക് വന്നപ്പോൾ അവിടെ നിന്ന് കണ്ണീർപ്പൂവിൻ്റെ കവളിൽ തലോടി നിന്ന് രതി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആണെന്ന് പാട്ട് പാടുക ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി സിനിമയിലും സീരിയലിലൊക്കെ കണ്ടിട്ടുള്ളൂ അവളിത് ഇങ്ങനെ ഇരിക്കുന്നു അപ്പുറത്തെ ഡെസ്കിൻ്റെ അവിടെ നിന്ന് കൈ വെച്ചിട്ട് ഇവൻ ഈ പറഞ്ഞ വൃത്തിയട്ടവൻ സോറി ഇവനത് ഇങ്ങനെ ഇരിക്കുന്നു ഇതിൻ്റെ നടുക്കിൽ ഞാൻ അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത് സുഹൃത്തുക്കളെ മനസ്സിലാക്കുന്നത് അതൊരു തേപ്പ് കഥയായിരുന്നു ദാറ്റ് വാസ് എ ബാഡ് തേപ്പ് സ്റ്റോറി ഇല്ലിപ്പോ ഞാനിപ്പോ ഗന്ധർവനെയാണ് കൂട്ടിപ്പിടിച്ചേക്കുന്നത് ഈ കാണാത്ത ആൾക്കാരെ ഒക്കെ സ്നേഹിക്കാനായിരിക്കും കുറച്ച് ത്രില്ലുള്ളത് ഞാൻ അവിടെ കുറച്ച് പഞ്ചാരൊക്കെ കളിക്കായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ശബ്ദത്തെ അത് ആരായാലും സ്വാധീനിച്ച് പോകും കേട്ടോ എന്താ പറയാ ഒരു ഘനഗാംഭീര്യമുള്ള ശബ്ദം ഞാനൊരു ലെറ്റർ എഴുതി കൊടുത്തിട്ട് പോന്നേക്കണേ അവിടെ കിട്ടിയിട്ടുണ്ടാവോ ബിഗ് ബോസിന് ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ട് അതൊക്കെ തമാശ
ബാക്കി കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് നടക്കുന്നു. ആരാധകരൊക്കെ പ്രവാഹമുണ്ട്, നിറയെ പ്രപ്പോസൽസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് കിടക്കുന്നുണ്ട്. എന്താ പറയുക, നല്ല രീതിക്കുള്ളതാണ് ഈ വീട്ടിലത്തെ വഴി അവിടെ തുറന്നു കൊടുക്കും. വന്ന് ഒരു ഗ്ലാസ് ചായ ഇട്ട് തരാം, ചായ ഇട്ട് ഞാൻ നല്ലോണം പഞ്ചാരൊക്കെ ഇട്ട് തരാം, ചായയൊക്കെ കുടിച്ചിട്ട് പൊക്കോളോ. തീർച്ചയായിട്ടും പേടിയുണ്ട്, കാരണം പേടിയുണ്ട്. ഒരാശയം പെട്ടതല്ലേ, ഇനിയൊരു ജീവിതം കിട്ടുമ്പോൾ എനിക്ക് ആവശ്യമുള്ളപ്പോൾ ആ ഷോൾഡർ വേണം, എൻ്റെ കുഞ്ഞിനൊരു സുഹൃത്തായിരിക്കണം. തീർച്ചയായിട്ടും ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്ന ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു കുട്ടി തന്നെയായിരുന്നു ഞാൻ. എൻ്റെ ഹസ്ബൻഡ് എന്നെ ഈ പറഞ്ഞ പോലെ സിനിമയ്ക്ക് കൊണ്ടുപോകണു, പുതിയ സാരി വാങ്ങിത്തരുന്നു, തമിഴ് സിനിമ കണ്ടിട്ടേ തമിഴ് സിനിമയിൽ പൂ വെച്ച് തരുന്നു, പിന്നെ അവരുടെ കുടുംബം. ഇനി ഒരു ഒറ്റ വ്യക്തിയല്ല, ഇനി ആ കുടുംബം കൂടി ഉള്ള, അതൊക്കെ സ്വപ്നമാണ് കേട്ടോ. ഒരു വ്യക്തിയല്ല, ഒരു കുടുംബം എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ മകന് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. അവനെ അക്സെപ്റ്റ് ചെയ്യാത്ത ഒന്നിലും ഇനി ഞാനില്ല. ഞാനിങ്ങനെയൊക്കെ ജീവിച്ച് വെക്കോളാം. തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യമാണ് ബിഗ് ബോസ് മലയാളം സീസൺ 4 എനിക്ക്. പക്ഷെ ഒരു നാട്ടുമ്പുറത്തുകാരിക്ക് എന്തുകൊണ്ട് സ്വപ്നം കണ്ടുകൂടാ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളൊരു ഉദാഹരണമാണ് ശാലിനി ചേച്ചി. ശാലിനി നിങ്ങൾക്ക് ഉദാഹരണമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ പകുതിക്ക് വെച്ച് നിർത്തിയവരാണെങ്കിൽ, ചേച്ചിമാരായിക്കോട്ടെ ചേട്ടന്മാരായിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു ഉദാഹരണമാണ് ശാലിനി. എനിക്കിപ്പോൾ കുറച്ച് കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ട്, എങ്ങനെ എവിടേക്ക് എത്തണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ബൈ ദ വേ, എനിക്കത് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കും നാട്ടുമ്പുറത്തു നിന്ന് വന്നിട്ട് ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 5 കണ്ടസ്റ്റന്റ് ആകാനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ട്. പത്ത് 36 കൊല്ലം പഴക്കമുണ്ട് എൻ്റെ വീടിനും ആ വീടിൻ്റെ ഉള്ള ആൾക്കാരുടെ സ്വപ്നങ്ങൾക്കും. അവരുടെ സ്വപ്നമാണ് എൻ്റെ സ്വപ്നം. എൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ, ഉണ്ണിക്കുട്ടൻ ഇവരെയൊക്കെ ഒന്ന് സെറ്റാക്കണം. ഞങ്ങൾ ഇങ്ങനെ വീഴാറായിട്ടുള്ള ഞങ്ങളുടെ വീടൊക്കെ ഒന്ന് അടിപൊളിയാക്കി. എനിക്ക് വേണ്ടപ്പെട്ട കുറേ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്ത് ഒന്ന് സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു ത്രാണി ഉണ്ടാക്കി. എൻ്റെ ഉണ്ണിക്കുട്ടന് വേണ്ടി ഒരു വീടൊക്കെ ഉണ്ടാക്കി. വളരെ സന്തോഷത്തോടെ ആ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കടന്നു വന്ന വഴികളിൽ കൂടെ വരുന്ന ഏതെങ്കിലും ഒരു ശാലിനി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ, ഒരു ഒരു ജോഡി ചുരിദാറിന് പോലും ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരു പ്രോഗ്രാമിന് പോകാൻ ഒരു കോസ്റ്റ്യൂം ഇല്ലാതെ വൈകിട്ട് വന്നിട്ട് ക്യാഷ് തരാം ചേട്ടാ എന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങളുടെ ഇവിടെയുള്ള ഒരു കടക്കാരൊന്നും തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരു ശാലിനിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു അഖിലോ ഉണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ ശാലിനി മുന്നിലുണ്ടാവും. കുറച്ച് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്. ഉണ്ണിക്കുട്ടനെ ഞാനുണ്ട്, അവൻ ആരും ഇല്ലെങ്കിൽ ഉണ്ണിക്കുട്ടനെ ഞാനുണ്ട്. അച്ഛനും അമ്മയില്ലാത്ത ഇഷ്ടം പോലെ കുട്ടികൾ അനാഥാലയത്തിലുണ്ട്. എനിക്ക് അവിടെ പോയിട്ട് വിസിറ്റ് ചെയ്യാൻ, അവരെ കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇത്രയും കഴിവുള്ള കുട്ടികൾ നമ്മുടെ മലയാളികളുടെ ഇടയിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴാണ്. ഒരുപാട് കുട്ടികളുണ്ട് അച്ഛനും അമ്മയും ഇല്ലാതെ, വളരെ നല്ല മനസ്സുള്ള സുമനസ്സുകളുള്ള കുറച്ച് ആൾക്കാരുടെ കനിവ് കൊണ്ട് അനാഥാലയങ്ങളിൽ കഴിയുന്ന കുട്ടികളുണ്ട്. ശാലിനി ചേച്ചിയുടെ പോലെ നിങ്ങൾക്ക് ഒരു ആങ്കർ ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ഫീൽഡിൽ വരണം, മീഡിയയിൽ വരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചേച്ചി അവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ ഞാനുണ്ടായിരിക്കും. ഏത് മേഖലയിലുള്ള ആളാണെങ്കിലും എന്നോട് നിങ്ങൾക്ക് സഹായം അഭ്യർത്ഥിക്കാം. എൻ്റെ കണക്ഷൻസ് വെച്ചിട്ടൊക്കെ നമുക്കൊരു പൊളി പൊളിക്കാം. ഉണ്ണിക്കുട്ടൻ, എൻ്റെ അനിയനും ഞാനും തമ്മിൽ 9 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഗൂഗിളിലൊക്കെ കണ്ട് എല്ലാവരും ചോദിച്ചിരുന്നു, ശാലിനിക്ക് 24 വയസ്സായിട്ടുള്ളൂ, പിന്നെ എങ്ങനെ 13 വയസ്സുള്ള കുട്ടി ഈ 24 വയസ്സ് എന്നുള്ള സംഭവമൊക്കെ? അതങ്ങനെ കൊടുത്തതാണ്, പരിപാടി കിട്ടണ്ടേ? പ്രോഗ്രാം കിട്ടുമ്പോഴേക്കും ഒരു കുട്ടിയുടെ അമ്മയാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ സമയത്തൊക്കെ ആൾക്കാരെന്നെ ഡീ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു രാത്രി 6-7 മണി കഴിഞ്ഞൊരു വിളി വരും, ഹായ് ശാലിനി ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട്. നല്ല ആൾക്കാരും ഉണ്ട്, അല്ലെങ്കിൽ അതൊന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മെരിറ്റൽ സ്റ്റാറ്റസ് കുറച്ച് നാളത്തേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു. വീട്ടിലാരൊക്കെയുണ്ട് ചോദിച്ചാൽ അച്ഛൻ, അമ്മ, അനിയൻ എന്നൊക്കെ പറയുക. അപ്പോൾ വയസ്സിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഞാനും എൻ്റെ അനിയനും നമ്മൾ ആ ഗ്യാപ്പ് കാരണം അപ്പം എന്നെ അച്ചീച്ചി എന്ന് വിളിക്കുക. അച്ചീച്ചി എന്ന് അവൻ വിളിക്കണ കേട്ട് കേട്ട് ഉണ്ണിക്കുട്ടൻ ചെറുപ്പം തൊട്ട് അച്ചീച്ചി എന്ന് വിളിക്കാൻ തുടങ്ങി. പക്ഷേ അറിവ് വെച്ചപ്പോൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എൻ്റെ മുമ്പിൽ ധൈര്യമായിട്ട് അച്ചീച്ചി എന്ന് വിളിക്കില്ല. എൻ്റെ അമ്മ തന്നെയാണ് ഉണ്ണിക്കുട്ടൻ വിളിക്കണേ. എൻ്റെ അമ്മ അമ്മാന്ന് എൻ്റെ അച്ഛൻ അച്ഛാന്നാണ് വിളിക്കുക. പക്ഷേ മറ്റുള്ളവരോട് പറയുമ്പോൾ ഇതാ ചേച്ചി വാങ്ങി തന്നതാന്ന് പറയും, കുട്ടി അങ്ങനെ പറയും. എന്നെ അമ്മ തന്നെയാണ് വിളിക്കണേ. അതൊന്നുമില്ല, അവനും ഞാനും അവൻ അങ്ങനെ മാറ്റിയെടുത്തണമെന്നില്ല. അവൻ എന്നെ വെച്ച് അവൻ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിനെ കൂട്ടുന്നുണ്ട്. അവനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങണം. ഉണ്ണിക്കുട്ടൻ എന്നെ നല്ല രീതിയിൽ അവൻ്റെ സെൽഫ് മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഈ പുറത്തേക്ക് എപ്പോഴെങ്കിലും പോകുമ്പോൾ ഇതെന്റെ മോനാണെന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലും ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ആ തീർച്ചയായിട്ടും, അത് അനിയനാണോ എന്നൊക്കെയാണ് ചോദിക്കാറ്. അമ്മ അമ്മയുടെ കൂടെ ഞങ്ങൾ പോകുമ്പോൾ അമ്മയുടെ 3-ാമത്തെ കുട്ടിയാണെന്നാണ് ഉണ്ണിക്കുട്ടനെ പറയാറുള്ളത്. അങ്ങനെ ചോദിക്കാറുണ്ട്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. ഞാൻ ഉണ്ണിക്കുട്ടനോട് പറയാനുള്ള കാര്യം, ജസ്റ്റ് പാസ്സാവാൻ നോക്കിക്കോളോ, കുറേ മാർക്ക് വേണം, ആൾക്കാർ അത് പറയും ഇത് പറയും, അതൊന്നും കുട്ടി നോക്കണ്ട, പാസ്സാവാൻ നോക്കിക്കോളോ. അവൻ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, പിന്നെ പ്രാവ് വളർത്തൽ, മീൻ വളർത്തൽ, കൂടുണ്ടാക്കൽ, ആശാരിപ്പണി, ഈ കാര്യങ്ങളൊക്കെ ഉണ്ണിക്കുട്ടൻ നല്ലോണം അറിയാം. കുറച്ച് കഴിവുള്ള കുട്ടിയാണ്, ബുദ്ധിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മമ്മടെ പോലെ എന്താ പറയുക, അതുമില്ല ഇതുമില്ല അതാവണ്ട, അപ്പോൾ എന്താ കുട്ടിക്ക് ഇഷ്ടച്ചാൽ അതുപോലെ മുന്നോട്ട് പോവുക. ജസ്റ്റ് ഒന്ന് പാസ്സാവാൻ മാത്രമേ പറയാറുള്ളൂ. അവൻ്റെ എക്സാം ഷീറ്റിൽ തോറ്റു പോയാൽ പോലും എന്നോട് പറയാനുള്ള ധൈര്യം ഉണ്ണിക്കുട്ടനുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പരീക്ഷാ പേപ്പറൊക്കെ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ച് നല്ല അടി കിട്ടിയിട്ടുണ്ട്. ഓഹ്, ആലോചിക്കാൻ വയ്യ, നല്ല പട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ല ഫ്രീഡം കൊടുക്കുന്ന ഒരു മമ്മയാണ്.